സീറോ മലബാർ സഭയ്ക്ക് തീരെഴുതി കൊടുത്തതാണ്. എൻ്റെ അടുത്ത ഒരു 10 25 വർഷം മുമ്പ് വരെ സീറോ മലബാർ സഭ എന്ന് ഞാൻ കേട്ടിട്ടില്ല. വടക്കുംഭാവനും തെക്കുംഭാവനും കുടുംബങ്ങളിലെല്ലാം പറയും. പ്രാൽ സാറേ, ക്നാനായക്കാരൻ എന്നാ നമ്മൾ കേൾക്കാൻ തുടങ്ങി. സാർ അതന്നെ പറയാം, ബിജു വകുപ്പ് കേസ് വന്നതിന് ശേഷമാണ് നിങ്ങളെല്ലാവരോടും കൂടി ക്നാനായം എന്നാക്കിയത്. അത് ക്നാനായ സമുദായം എന്നുള്ളത് ഇപ്പം പറഞ്ഞു പറഞ്ഞ് ഇപ്പം ക്നാനായ സഭ വന്ന് വരെയായി. അവര് വല്ലതും പറയട്ടെ സാറേ, ആർക്ക് ചെയ്തോ. ഇപ്പോഴാണ് സീറോ മലബാർ ഭയങ്കര പ്രേമം മൂത്ത് അവർ ഒന്നൊന്നായി നമ്മളെ അടിച്ചു മാറ്റുകയാണ്, എല്ലാം അടിച്ചു മാറ്റുകയാണ്. അതവര് കൊണ്ടുപോട്ടെ സാറേ, നമുക്ക് എന്ത് ഛേദം. നമ്മുടെ കാര്യങ്ങളൊക്കെ പിന്നെയും പ്രശസ്തമാകുകയല്ലേ ഉള്ളൂ. നമുക്കൊരു അഡ്വർടൈസ്മെന്റ് അല്ലേ സാർ, പോട്ടെന്നേ. പക്ഷെ സാർ നമ്മുടെ പെൺപിള്ളേര് പോകാതിരിക്കാനൊന്നും നോക്കണം. ആൺപിള്ളേരും ഇവിടുന്ന് വിട്ടുപോകാതിരിക്കാൻ എന്തെങ്കിലും ഒരു പരിപാടി പറയണം. അത് ഇത്രയൊക്കെ പറഞ്ഞിട്ട് സാർ അത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഇതിന്റെ എന്ത് കാര്യം. ഈ പെൺപിള്ളേർ ഓടിപ്പോകണോ അല്ലെ ആൺപിള്ളേർ ഓടിപ്പോ സമുദായത്തിൽ നിന്ന് ഓടിപ്പോകുന്നതല്ലേ നമുക്ക് പ്രശ്നം. അത് നമുക്ക് എങ്ങനെ പരിഹരിക്കാമെന്ന് സാർ ഒന്ന് പറയാമോ. മൂലക്കാട് ബിഷപ്പിനെയും അടിച്ചു മാറ്റാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. മൂലക്കാട്ട് വിധാനെ കൊണ്ടുപോണേ കൊണ്ടുപോട്ടെ സാറേ, നമുക്ക് ഏതായാലും അങ്ങേരെ കൊണ്ട് ഉപകാരമൊന്നും. പിന്നെ നമുക്കെന്ത് ചേതം, എല്ലാവരും കൊണ്ടുപോയ പുള്ളി എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ. പുള്ളി അവിടെ നിന്ന് വന്നതല്ലേ, നമ്മുടെ സമുദായത്തിൽ വളർന്നതല്ലോ അങ്ങേരുടെ പൗരോഹിത്യം. കൊണ്ടുപോട്ടെ സാറേ, നമുക്ക് വേറെ ആളെ വെക്കാവുന്നേ. എന്തോ ഒരു പേര് നമുക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ വിഷയം വിട് സാർ, അവരങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടെ. നമ്മുടെ എല്ലാ സംവിധാനങ്ങളും അവർ ഏറ്റെടുക്കുകയാണ്. നമ്മുടെ 72 പദവികളും അവിടെ വെച്ചു, നമ്മുടെ സെന്റ് തോമസ് ഫൗണ്ടിൽ കൊണ്ട് വെച്ചു. ഞങ്ങള് എത്ര പ്രാവശ്യം അദ്ദേഹത്തോട് പറഞ്ഞു അത് മാറ്റി, നിങ്ങൾ ദിവസവും പോകുന്നില്ല, അത് മാറ്റാൻ പറ. അത് അത് നമുക്ക് കിട്ടിയതാണ്, നമ്മുടെ പിതാമഹന് കിട്ടിയതാണ്, അത് നിങ്ങൾ അടിച്ചു മാറ്റരുത്. സാറേ അത് വലിയൊരു കോൺട്രവേഴ്സി ആണല്ലോ. ഈ ഇങ്ങേര് 7345 വന്നെന്നും വന്നില്ലെന്നും ഇപ്പൊ ആൾക്കാർക്ക് അഭിപ്രായമുണ്ട്. ഇനിയിപ്പൊ വന്നാൽ തന്നെ 825 ആണ് വന്നതെന്നാ പറയണേ, കൊല്ലവർഷം 345. നമുക്ക് കിട്ടിയ പൈതൃകങ്ങളും. സാറൊരു കാര്യം ചെയ്യും, സാർ ഒരു DNA ഒന്ന് ചെയ്ത് നോക്കാം, നമുക്കറിയാവല്ലോ നമ്മൾ ഇവിടുന്ന് വന്നേന്ന്. അല്ലാണ്ട് ഇതിന് ചുമ്മാ നമ്മളിങ്ങനെ പറഞ്ഞോണ്ടിരുന്നൊരു കാര്യമില്ല. എന്തെങ്കിലും പ്രവർത്തിക്കണ്ടേ സാർ? എപ്പോഴും ഈ പറഞ്ഞുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ അങ്ങനെ ശരിയാണ്. സാർ ആദ്യം DNA ചെയ്യ്, പിന്നെ നമ്മളുടെ അടിച്ചു മാറ്റിയ സാധനങ്ങളൊക്കെ തിരിച്ചു കൊണ്ടുവരെ നോക്കണം. ലോകത്തിലത് നടപ്പുള്ളതാ. ബ്രിട്ടീഷുകാർ നമ്മളെ പല സാധനങ്ങൾ അടിച്ചോണ്ട് പോയി, നമ്മൾ കുറെയൊക്കെ തിരിച്ചു പിടിച്ചില്ലേ. ബാഗ്ദാദിൽ നിന്ന് കുറെ ആൾക്കാർ അടിച്ചോണ്ട് പോയി, അതും അവർക്ക് തിരിച്ചു കൊടുത്തു. നമുക്കും കിട്ടും സാറേ, വിഷമിക്കാതെ നമുക്കെല്ലാവർക്കും ഒത്തൊരുമിച്ച് പിടിക്കാം. അവർക്കൊരു പാരമ്പര്യവുമില്ല, നിങ്ങൾക്കറിയാമോ, ഈ സീറോ മലബാറിന് ഒരു പാരമ്പര്യവുമില്ല. അത് മാത്രം പറയരുത് സാറേ, കാരണം നമ്മുടെ രാമായണത്തിൽ മുഴുവൻ പറഞ്ഞിട്ടുണ്ട് തെക്കും പാവരും വടക്കും പാവരും എന്താ. ഇനിയിപ്പൊ ആരാ നമ്മൾ, ആരുടെ മക്കളാ നമ്മളെന്ന് ഞാൻ പറയണില്ല, അത് സാറ് തന്നെ അങ്ങ് പറഞ്ഞാൽ മതി. ആരുടെ എങ്കിലും മക്കളാണ്, പക്ഷെ അപ്പനൊന്നല്ലേ. അപ്പൊ പാരമ്പര്യം അവർക്കൂടെ കൂടിയതല്ലേ. അപ്പൊ നമ്മുടെ പാരമ്പര്യം അവർ കാത്തു സൂക്ഷിക്കുക. അവർക്കിടയിൽ നിന്ന് വിട്ടുപോയായിരുന്നു, അത് അവർക്ക് നഷ്ടപ്പെട്ട സാധനം നമ്മൾ. അപ്പൊ അവർക്കൊരു പ്രേമം കൂടി. കൊണ്ടുപോട്ടെ സാറേ, സഹോദരങ്ങളല്ലേ സാറേ, എന്തിനാ കിടന്നുകൊണ്ട് ഈ വഴക്കും ബഹളം വെക്കണത്? അത് കിട്ടിയിട്ട് നമുക്ക് എന്ത് കാര്യം? ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം, ഒരു നേരത്തെ കഞ്ഞി കുടിക്കാനുള്ള പൈസ നമുക്ക് അതിന് ഉണ്ടാക്കാൻ പറ്റുമോ സാറേ? ഈ പാരമ്പര്യം പറഞ്ഞുകൊണ്ടിരുന്നു കഴിയുന്ന വല്ല പിള്ളേർക്ക് വല്ല പറഞ്ഞു കൊടുക്കും സാറേ. അല്ലാണ്ട് ഈ പാരമ്പര്യം പറഞ്ഞുകൊണ്ടിരുന്നു കഴിയുന്ന ഒരു കാര്യവും നടപ്പില്ല. അതുകൊണ്ട് സാർ അതിനെ പറ്റി ഒന്ന് ഒന്ന് കൺസിഡർ ചെയ്യണം കേട്ടോ. PS നാരായണൻ പറയുന്നു തോമസ്ലിഹ വന്നിട്ടില്ല. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലറായിരുന്ന ഗാന്ധി സ്റ്റഡീസിന്റെ നേതാവ് കൂടിയായ ചാജൻ ഗുരുക്കൾ അദ്ദേഹം വ്യക്തമായി പറഞ്ഞു ഈ പങ്കിട്ടില്ല. ഇപ്പൊ തിരുവനന്തപുരത്ത് KM പണിക്കറുണ്ട്, അദ്ദേഹവും പറഞ്ഞു. ചരിത്രം അലക്സാണ്ടർ ജേക്കബ് പറഞ്ഞു. ചേർത്തലയിലുള്ള മൈഗൽ തരകൻ എന്ന് പറയുന്ന ചരിത്രകാരൻ പറഞ്ഞു. ഇവരാരും തോമസ്ലിഹ വന്നതായിട്ട് പറയുന്നില്ല. എന്തിനു നമ്മുടെ മാർപ്പാപ്പ വരെ 16-ാം തിരുമേനി വരെ പറഞ്ഞു. എന്തിനാ സാറേ ഇതൊക്കെ തിരഞ്ഞ് പുറകോട്ട് പോണത്? അതും നമ്മളുടെ ഹിസ്റ്ററി ഒന്നും അറിയാൻ മേലാത്തവരല്ലേ ഇവരൊക്കെ. നമ്മളെ മാഹി പിതാവുണ്ട്, മാഹി പിതാവിന് മുമ്പേ അതിലും പിതാക്കന്മാരുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കാരണവന്മാരുണ്ട്. ഈ തലമുറ തലമുറയാണല്ലോ നമ്മൾ നോക്കുന്നത്. അപ്പൊ സാറിന് തലമുറയുടെ കാര്യങ്ങളൊക്കെ അറിയാമായിരിക്കില്ലേ? പിന്നെ എന്തിനു നമ്മൾ വിജാതീയരുടെ അടുത്ത് പോയി നമ്മൾ ഇതെല്ലാം നോക്കണം? ഏതായാലും നിങ്ങൾക്ക് വിജാതീയരെ കാണത്തില്ല അല്ലേ. അപ്പൊ അതുകൊണ്ട് അത് വിട്. എന്നുവെച്ചാൽ നമ്മുടെ മെത്രാനോടോ അല്ലെങ്കിൽ നമ്മുടെ പുരോഹിതന്മാരൊക്കെ ഉണ്ടല്ലോ, അവര് ബുക്കൊക്കെ എഴുതിയിട്ടുണ്ട്, കുറെയൊക്കെ പറഞ്ഞ് അതൊക്കെ വായിച്ചു നോക്കി അതിൻ്റെ അകത്തുള്ളത് പോരെ. നമുക്ക് എന്തിനാ ഈ ലോകം മുഴുവൻ ഇത് വിളിച്ചറിയിക്കണത്? തോമസ്ലിഹ വന്നിട്ടില്ലെന്ന് സാറിന് അറിയാവോ അത് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം? ആർക്കും എന്തൊക്കെ എഴുതാം സാറേ? സാറും ഇതൊക്കെ പറയണില്ലേ ഇതുപോലെ? എനിക്കും പറയാൻ പറ്റും എന്തെങ്കിലുമൊക്കെ. ഞാൻ ക്നായത്തോമ്മയുടെ മകനല്ലെന്നും ഞാൻ ക്നായത്തോമ്മയുടെ അനിയന്റെ മകനാണെന്നും ഞാൻ ഉഴൂരാണ് ഞങ്ങൾ വന്ന് വാർപ്പിതക്കണമെന്നൊക്കെ എനിക്ക് പറയാം. ഞാൻ പറഞ്ഞുകൊണ്ട് വല്ല കാര്യമുണ്ടോ സാറേ?
ഞാൻ എന്തെങ്കിലും തെളിവ് കൊടുക്കണ്ടേ? സാർ എന്താ ഇങ്ങനെ തുടങ്ങണം? ആ ഇത് അടിച്ചു മാറ്റാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നു. അവർക്ക് അടിച്ചു മാറ്റേണ്ടത് ആവശ്യമാണ്. നമ്മുടെ മൂലക്കാട്ട് ബിഷപ്പിനെയും അടിച്ചു മാറ്റും. ഓട്ടെ സാറേ, നമുക്ക് പ്രായമായില്ലേ, കുറെയൊക്കെ മറന്നുപോകും. എന്ന് വെച്ച് അവരൊക്കെ പറയുന്നത് നേരാണെന്നൊന്നും നിർബന്ധമൊന്നും ഇല്ല സാറേ. സാറിന് എന്നാ മനസ്സിൽ തോന്നണേ? അത് വാ, വല്ലവനെയും വെച്ചോണ്ട് പറഞ്ഞോണ്ടിരിക്കാം. അവരങ്ങനെ പറഞ്ഞു, ഇവരിങ്ങനെ പറഞ്ഞു, അതൊക്കെ ചുമ്മാ പറഞ്ഞാ സാറേ? സാറിന് അറിയാവോ അതിന്റെ സത്യാവസ്ഥ? ഇല്ലല്ലോ. പിന്നെ എന്തിനാ സാർ ഇതെടുത്ത് എല്ലാരോടും പറയണം? അവര് കണ്ടുപിടിക്കട്ടെ, പിള്ളേരല്ലേ, അവർക്കൊക്കെ അറിയാം. പണ്ടത്തെക്കാലൊക്കെ ഭേദമായ കാലങ്ങളും എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ അവർക്ക് പെട്ടെന്ന് അറിയാം. അതുകൊണ്ട് സാറ് പറഞ്ഞാ എനിക്കറിയില്ലോ, അതൊക്കെ അവര് വിശ്വസിക്കുമെന്ന്. പിന്നെ സാറിനെ പോലെ ഞാനും ഒരു സീനിയർ സിറ്റിസനാ സാറേ, അതുകൊണ്ട് ഞാൻ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. സാറ് കോപിക്കൊന്നും ചെയ്യില്ല കേട്ടോ. ഇത് കണ്ടിരുന്നവരെ എല്ലാവർക്കും നന്ദി. ക്രിസ്മസിന്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു. മാത്യു തേരാടി.